Hello viewers, welcome to Six Saf Creations. Another item, Dahi Puri and Pani Puri. Puri ki venditula dough ready aka 1 cup maida, 1 cup rava, 1/4 teaspoon baking soda, 1/2 teaspoon salt, pinne avasthana water. Idellam jertha nalla pole kozhichiduka. ഡോവിന് മുകളിൽ അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം പരത്തിയെടുത്ത് ആവശ്യമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുളക്, ജീരകം ഇത് സെപ്പറേറ്റായി ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഫ്രൈ ചെയ്ത ജീരകവും ഉണക്കമുളകും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചെടുത്ത് മാറ്റിവെക്കാം. അൻപത് ഗ്രാം വാളൻ പുളി വെള്ളം ചേർത്ത് തിളപ്പിച്ച് മാറ്റിവെക്കാം. പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഗ്രീൻ പേസ്റ്റിൻ്റെ പകുതി ഭാഗം എടുത്ത് അതിലേക്ക് ഒരല്പം വാട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനുശേഷം ഒരു ബൗളിലേക്ക് സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചൊഴിക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാളൻ പുളി വെള്ളവും അരിച്ച് ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ പാനിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ടാമറിൻ വാട്ടർ. ബാലൻസുള്ള ഗ്രീൻ പേസ്റ്റിലേക്ക് നിലക്കടലയും ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തു കഴിഞ്ഞാൽ ദഹി പുരിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചട്നി റെഡിയാണ്. ബാലൻസുള്ള വാളൻപുളിയിലേക്ക് ആവശ്യമെങ്കിൽ വാളൻപുളി ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളവും ചേർത്ത് നല്ലപോലെ ബോയിൽ ചെയ്യാം. ഇതിലേക്ക് 50 ഗ്രാംസ് ശർക്കര ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വാളൻപുളിയുടെയും ശർക്കരയുടെയും ഈ മിക്സ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വാട്ടർ, പിന്നെ വറുത്ത ഉണക്കമുളക് പൊടി, വറുത്ത ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാനിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റ് ടാമറിൻ വാട്ടർ റെഡിയാണ്.
ബാലൻസുള്ള വാളൻപുളിയിൽ നിന്നും കുരു പിന്നെ അതിൻ്റെ തൊണ്ട് അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ച് പൾപ്പാക്കി എടുക്കാം. ഈ പൾപ്പ് ഒരു ബൗളിലേക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ പാൻ ഹീറ്റ് ചെയ്തതിനു ശേഷം അല്പം കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വാളൻപുളി പൾപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചുക്ക് പൊടി 1/2 ടീസ്പൂൺ, വറുത്ത ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, വറുത്ത ഉണക്കമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ദഹിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള സ്വീറ്റ് ടാമറിൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ബോയിൽ ചെയ്ത പൊട്ടറ്റോസ് ഉടച്ചെടുക്കാം. അതിലേക്ക് ഉണക്കമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദഹി പുരിക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ പേസ്റ്റ് റെഡിയാണ്. ഒരു ബോളിൽ ആവശ്യത്തിന് തണുത്ത തൈരെടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദഹി പുരിക്ക് ആവശ്യമുള്ള ദഹി റെഡിയാണ്. ദഹി പുരിക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. പൊട്ടറ്റോ പേസ്റ്റ്, കുക്ക്ഡ് ഗ്രീൻ ഗ്രാം, ബൂന്തി, സ്വീറ്റ് ടാമറിൻ ചട്നി, ഗ്രീൻ ചട്നി, കേർഡ് മിക്സ്, സേവ് പുരി ആൻഡ് കൊറിയാൻഡർ ലീവ്സ്. വീഡിയോയിൽ കാണുന്നത് പോലെ ദഹിപ്പുരി ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക. ഒരു ബോളിൽ പൊട്ടറ്റോ പേസ്റ്റ് എടുത്ത് അതിലേക്ക് വേവിച്ച കടല, വെളുത്ത കടലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പിന്നെ ഓണിയൻസ്, കൊറിയാൻഡർ ലീവ്സ്, റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പാനിപ്പുരിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാണ്. പാനിപ്പുരിക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. പൊട്ടറ്റോ പേസ്റ്റ് വിത്ത് വൈറ്റ് ഗ്രാം, ഗ്രീൻ ടാമറിൻ വാട്ടർ ആൻഡ് സ്വീറ്റ് ടാമറിൻ വാട്ടർ. വീഡിയോയിൽ കാണുന്ന പോലെ പാനിപ്പുരി ഉണ്ടാക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.